നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വർഷകാല സമ്മേളനത്തിനു ശേഷം കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ അഴിച്ചുപണിക്കാൻ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിനു ശേഷം ദേശീയ തലത്തിൽ സംഘടനാ തല അഴിച്ചുപണി നടത്താനാണ് കോൺഗ്രസ് നീക്കം. ഈ മാസം 13-ന് സമ്മേളനം അവസാനിക്കുന്ന മുറയ്ക്ക് മാറ്റങ്ങൾ സംബന്ധിച്ച ആലോചനകൾക്കും ഹൈക്കമാൻഡ് കടുത്ത തീരുമാനങ്ങളിലേക്ക് എത്തുകയാണ്. കേരളത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടമായ രമേശ് ചെന്നിത്തലയെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാക്കാൻ തീരുമാനമെടുത്തെങ്കിലും ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയും രമേശ് ചെന്നിത്തലയും കൂടിക്കാഴ്ച നടത്തിയിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടുമായി കൊമ്പുകോർക്കുന്ന യുവ നേതാവ് സച്ചിൻ പൈലറ്റും ദേശീയ നേതൃത്വത്തിൽ പദവി ആഗ്രഹിക്കുന്നു. ഗുജറാത്തിന്റെയും ബംഗാളിന്റെയും ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിമാരുടെ ഒഴിവും നിലവിൽ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഗുജറാത്തിന്റെ ചുമതല വഹിച്ചിരുന്ന രാജീവ് സന്ത കോവിഡ് ബാധിച്ച് കഴിഞ്ഞ മാസമാണ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ബംഗാൾ ചുമതലയുണ്ടായിരുന്ന രജേന്ദ്ര പ്രസാദ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് BJPയിൽ ചേരുകയുമുണ്ടായി. ഇങ്ങനെ രണ്ട് ജനറൽ സെക്രട്ടറിമാരുടെ ഒഴിവും കോൺഗ്രസിൽ നിലവിലുണ്ട്. സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാർലമെന്റിനു ശേഷം പ്രവർത്തക സമിതി യോഗം ചേരാനും ഹൈക്കമാൻഡ് തീരുമാനമുണ്ട്. പ്രവർത്തന രീതിയിൽ അടിമുടി മാറ്റം വരണമെന്ന വാദത്തിന് രാഹുൽ ഗാന്ധി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടക്കം കുറിച്ചിരുന്നു. വിവിധ വിഷയങ്ങൾ കഴിഞ്ഞ 3 ദിവസം തുടർച്ചയായി തെരുവിലിറങ്ങിയ രാഹുൽ ഗാന്ധി പതിവ് രീതിയിൽ നിന്നും വ്യത്യസ്തമായി ആക്രമോത്സവമായ രാഷ്ട്രീയത്തെപ്പറ്റിയും ജന്തർമന്ദറിലെ സമരത്തെപ്പറ്റിയും കർഷക സമരങ്ങളെപ്പറ്റിയും ഒക്കെ രാഹുൽ ഗാന്ധി പരാമർശിക്കുകയും സമരവേദികളിൽ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ സംഘടനകളെ കൂട്ടി വലിയ വിശാല ഐക്യം രൂപീകരിക്കാനും രാഹുൽ മുൻകൈയെടുത്തിരുന്നു. അതേസമയം രാഷ്ട്രീയ സാഹചര്യങ്ങൾ രാഹുൽ ഗാന്ധിയെ വിശ്വസ്തതയിലെടുക്കാൻ പ്രതിപക്ഷ സംഘടനകൾ ചില വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചതായി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ തന്നെയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പുനഃസംഘടന സാധ്യമാകും എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്.